നമസ്കാരം, മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കേരള കോളേജ് ടീമിന്റെ കരാട്ടെ പരിശീലന ക്യാമ്പ് കോതമംഗലം റോട്ടറി ഭവനിൽ തുടങ്ങി. മാർച്ച് 15 മുതൽ 19 വരെ പഞ്ചാബിലെ ചണ്ഡീഗഡിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. കേരള സാങ്കേതിക സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിൽ നിന്നും എത്തിയ പ്രതിഭകളാണ് ക്യാമ്പിൽ ഉള്ളത്. കേരള സാങ്കേതിക സർവകലാശാലയുടെ കീഴിലുള്ള കേരളത്തിലെ കോളേജുകളിൽ നിന്നും കരാട്ടയുടെ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റിയുടെ മത്സരത്തിലേക്ക് യോഗ്യത നേടിയ കേരള ടീമിന്റെ പരിശീലന ക്യാമ്പ് കോതമംഗലം റോട്ടറി ഭവനിൽ ആരംഭിച്ചു. മാർച്ച് 15 മുതൽ 19 വരെ പഞ്ചാബിലെ ചണ്ഡീഗഡിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. റോട്ടറി കരാട്ടെ ക്ലബും ഒപ്പം തന്നെ റോട്ടറിയുടെ യോഗയും ഒരു പ്രൊജക്റ്റായിട്ട് പോകുമ്പോഴാണ് ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി മത്സരങ്ങൾ മാർച്ച് മാസം 15-ാം തീയതി മുതൽ 19-ാം തീയതി വരെ പഞ്ചാബിലെ ചണ്ഡീഗഡിൽ നടക്കുകയാണ്. കേരളത്തിൻ്റെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ 8 പേരടങ്ങുന്ന ടീം ആണ് 12-ാം തീയതി ഇവിടെ നിന്ന് പഞ്ചാബിലേക്ക് യാത്ര തിരിക്കും. മുൻ വർഷങ്ങളിൽ മികവാർന്ന ഒരു പ്രകടനമാണ് അവർ അയച്ചു വെച്ചത്. ഈ വർഷം ഞങ്ങളൊരു മെഡൽ പ്രതീക്ഷിക്കും. മറ്റൊന്നുമല്ല, ഇന്റർ കോളേജ് ഇന്റർ സോൺ മത്സരത്തിന് ശേഷം സോൺ ലെവല് മധ്യപ്രദേശിൽ ഇവരുടെ ഇന്റർ സോൺ നടന്നു. ഈ കുട്ടികൾ പൂൾ ഫൈനൽ വരെ എത്തിയിട്ടുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ആത്മവിശ്വാസത്തോടെ തന്നെ ഈ പരിശീലനം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു മെഡൽ പ്രതീക്ഷയുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. റോട്ടറി ക്ലബിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദി നമുക്ക് ലഭിക്കുന്നത്. അതിന് അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഒരു പരിശീലനം എന്ന നിലയിൽ ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു. കേരള കരാട്ടയുടെ മുതിർന്ന പരിശീലകനും എറണാകുളം ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഭരണസമിതി അംഗവും ഏഷ്യൻ കരാട്ടെ ഫെഡറേഷൻ എ ഗ്രേഡ് ജഡ്ജുമായ ജോയ് പോളാണ് മുഖ്യ പരിശീലകൻ. സഹപരിശീലകൻ കെ ജി അഭയ് കൃഷ്ണനും പരിശീലനത്തിന് നേതൃത്വം നൽകുന്നു. ക്യാമ്പ് മാർച്ച് 12-ന് സമാപിക്കും. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സോണി തോമസ്, കരാട്ടെ ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഐ ജേക്കബ് എന്നിവർ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് വിജയാശംസകൾ നേർന്നു. അന്ന് മുതൽ ഞങ്ങളിവിടെ എല്ലാ സാമൂഹിക കാര്യങ്ങളിലും പങ്കെടുത്തുകൊണ്ട് ഇവിടുത്തെ സ്പോർട്സിനായാലും സ്ത്രീകളുടെ കാര്യത്തിനായാലും കുട്ടികളുടെ കാര്യത്തിനായാലും അതുപോലെ തന്നെ സാമൂഹിക കാര്യങ്ങളിൽ എല്ലാത്തിനും പങ്കെടുത്തുകൊണ്ട് ഈ റോട്ടറി ക്ലബ്ബ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 25 കൊല്ലത്തോളമായി ഇപ്പോൾ റോട്ടറി കാൽ നൂറ്റാണ്ടായി റോട്ടറി കരാട്ടെ ക്ലബ്ബ് എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇന്നേ വരെ തുടർച്ചയായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ജോയ് സാറാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ വളരെ അഭിമാനപരമായ കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നടക്കുന്ന പരിശീലനമാണെങ്കിലും ഇത് എല്ലാ കുട്ടികൾക്ക് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 8 കുട്ടികൾക്കാണ് ഇവിടെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയത് തന്നെ ഞങ്ങളുടെ ഗോദാ റോട്ടർ ക്ലബ്ബിന് തന്നെ വളരെ അഭിമാനമായ നിമിഷങ്ങളും ദിവസങ്ങളുമാണ് ഇനി ഈ കുറച്ച് ദിവസമായിട്ടുള്ളത്. വിവിധ ഖേലോ ഇന്ത്യ മത്സര വിജയികൾക്ക് കേന്ദ്ര സർക്കാർ ജോലിയും ഡിപ്പാർട്ട്മെന്റ് പ്രമോഷനും അവാർഡുകളും പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പരിശീലനം കൂടുതൽ മികവുറ്റതാകും. ഈ 12-ാം തീയതി ഇവിടെ നിന്ന് പോകുന്ന ടീം ഇവിടെ ജോയിപ്പോൾ മാഷ് പറഞ്ഞ പോലെ നല്ല മത്സരം കാഴ്ചവെച്ച് ആ മത്സരങ്ങളിൽ വിജയിച്ച് നമുക്കൊരു മുതൽക്കൂട്ടായി വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. റോട്ടറി ക്ലബ്ബ് കോതമംഗലം സൂചിപ്പിച്ചതുപോലെ എല്ലാ സാമൂഹിക ക്ഷേമ വികസന പ്രവർത്തനങ്ങളിലും നേതൃത്വം കൊടുത്തു വരുന്ന ഒരു സാമൂഹിക ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹിക സംഘടനയാണ്. ഇവിടെ ഈ കുട്ടികളെ തുടർന്നും എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും ഇതിൻ്റെ സഹകരണം ഉണ്ടാകും. അതിനുവേണ്ടി ഞങ്ങളെല്ലാം പരമാവധി ശ്രമിക്കും എന്ന് പ്രസിഡന്റ് സാന്നിധ്യത്തിൽ ഞങ്ങൾ അറിയിച്ചുകൊണ്ട്. മീഡിയ 60 കോതമംഗലം.